ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. സാധാ ഉണ്ടാക്കണ മാതിരത്തെ കറിയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ ചിക്കൻ, വലിയ ഉള്ളി മുറിച്ചത്, തേങ്ങാക്കൊത്ത്, ഇഞ്ചിയും വെള്ളിയും പേസ്റ്റ് ആക്കിയത്, വെളുത്തുള്ളിയും കൂടി, തക്കാളി. ഇതൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഗ്യാസ് കത്തിക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്ട്, കത്തി ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ലേറ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് മുളകും പൊടി, മഞ്ഞപ്പൊടി അര സ്പൂണ്, മഞ്ഞപ്പൊടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റീം കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ, കരിഞ്ഞ് പോകാതെ നോക്കണം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കണ ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ മുളകും പൊടി ഒന്നും വറുത്തതിൽ ഇതിലേക്ക് ഇടാം. അതിലേക്ക് മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ ഇടാം. അതിലേക്ക് ഈ തേങ്ങാക്കൊത്ത്, ഉള്ളി, തക്കാളി, ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം കൂടിയിട്ടുള്ള പേസ്റ്റ്, എല്ലാം കൂടി കൂട്ടി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒരൊറ്റ വിസിലടിച്ചെടുത്താൽ മതി. ഇത് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. ഇത് ബ്രോയിലർ ഇറച്ചി കോഴിയാണ്, അതുകൊണ്ട് വേഗം വേഗം ഇത് കുക്കറിലേക്ക് മാറ്റി അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് അന്ന് ചോയ്ക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് മറ്റേ കോഴി ആയതുകൊണ്ട് അതിൽ വെള്ളം ഉണ്ടാവും. ആ കോഴിയിൽ അധികം വെള്ളം ഒഴിക്കണ്ട. ഇനി അത് മൂടി വെച്ച് നമുക്ക് അടുപ്പത്തേക്ക് ഇടാം. ഇനി ഇത് ഗ്യാസ് എത്തിക്കാം. ഒരു വിസിലാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്തു നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് കൂട്ടാം. നല്ല ഗ്യാസ് ഒന്ന് നല്ല സ്റ്റീമിൽ വെച്ചെടുക്കാം. അതിലേക്ക് തേങ്ങ വറുത്തരച്ചതാണ് കൂട്ടണത്.
നല്ല നിളക്കി കൊടുക്കുക. സ്റ്റീം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അത് ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെയും കൂടി ഇട്ടെടുക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. നല്ല ചിക്കൻ കറിയാണ്. തേങ്ങക്കൊത്തും ഇതൊക്കെ ഇട്ടുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ഷെയർ ചെയ്ത് നോക്കുക.